അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട 20 ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. വാർഡ് തലത്തിലെ വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി ഏത്? ഓപ്ഷൻ ഡി ഗ്രാമസഭ. വാർഡ് തലത്തിലെ വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി ഗ്രാമസഭ. ഇന്ത്യയുടെ അവകാശ പത്രിക എന്നറിയപ്പെടുന്നത് എന്ത്? ഓപ്ഷൻ ബി മൗലിക അവകാശങ്ങൾ. ഇന്ത്യയുടെ അവകാശ പത്രിക എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങൾ. ഭരണഘടനയുടെ 371 AF അനുച്ഛേദം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി സിക്കിം. ഭരണഘടനയുടെ 371 AF അനുച്ഛേദം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിക്കിം. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഡൽഹിക്ക് ദേശീയ തലസ്ഥാന പ്രദേശം എന്ന പദവി ലഭിച്ചത്? ഓപ്ഷൻ ഡി 69. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഡൽഹിക്ക് ദേശീയ തലസ്ഥാന പ്രദേശം എന്ന പദവി ലഭിച്ചത്? 69. ഏത് നിയമപ്രകാരമാണ് ഇന്ത്യയിൽ ഫെഡറൽ കോടതി ആദ്യമായി സ്ഥാപിക്കപ്പെട്ടത്? ഓപ്ഷൻ സി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഏത് നിയമപ്രകാരമാണ് ഇന്ത്യയിൽ ഫെഡറൽ കോടതി ആദ്യമായി സ്ഥാപിക്കപ്പെട്ടത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ജനാധിപത്യ ക്രമത്തിൽ പൗരന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശം? ഓപ്ഷൻ എ പ്രായപൂർത്തി വോട്ടവകാശം. ജനാധിപത്യ ക്രമത്തിൽ പൗരന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശം പ്രായപൂർത്തി വോട്ടവകാശം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആർക്കാണ് ലോകസഭാ തെരഞ്ഞെടുപ്പിലും രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാൻ അവകാശമുള്ളത്? ഓപ്ഷൻ ഡി സംസ്ഥാന നിയമസഭയുടെ അധോസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആർക്കാണ് ലോകസഭാ തെരഞ്ഞെടുപ്പിലും രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാൻ അവകാശമുള്ളത്? സംസ്ഥാന നിയമസഭയുടെ അധോസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? ഓപ്ഷൻ സി മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. പുതിയ സ്റ്റേറ്റുകൾക്ക് രൂപം നൽകാൻ അധികാരമുള്ളത് ആർക്കാണ്? ഓപ്ഷൻ സി പാർലമെന്റ്. പുതിയ സ്റ്റേറ്റുകൾക്ക് രൂപം നൽകാൻ അധികാരമുള്ളത് ആർക്കാണ്? പാർലമെന്റ്. ഭരണകാലത്ത് ഒരിക്കൽ പോലും പാർലമെന്റിൽ സന്നിഹിതനാകാതിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി? ഓപ്ഷൻ ബി ചരൺ സിംഗ്. ഭരണകാലത്ത് ഒരിക്കൽ പോലും പാർലമെന്റിൽ സന്നിഹിതനാകാതിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ചരൺ സിംഗ്. രാജ്യസഭയിലെ നിലവിലെ സഭാ നേതാവ്? ഓപ്ഷൻ എ തവർചന്ദ് ഗെഹ്ലോട്ട്. രാജ്യസഭയിലെ നിലവിലെ സഭാ നേതാവ് തവർചന്ദ് ഗെഹ്ലോട്ട്. 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആയതോടെ നിർത്തൽ ചെയ്ത പദവി? ഓപ്ഷൻ എ ഗവർണർ ജനറൽ. 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആയതോടെ നിർത്തൽ ചെയ്ത പദവി ഗവർണർ ജനറൽ. ഇന്ത്യൻ ദേശീയ പതാകയുടെ ഏറ്റവും മുകളിലുള്ള നിറം ഏത്?
ആൻസർ ഓപ്ഷൻ ഡി കുങ്കുമം. ഇന്ത്യൻ ദേശീയ പതാകയുടെ ഏറ്റവും മുകളിലുള്ള നിറം കുങ്കുമം. വൺ എന്ന കേരള സ്റ്റേറ്റ് നമ്പർ കാർ പ്ലേറ്റ് ഉപയോഗിക്കുന്നത് ആര്? ഓപ്ഷൻ ബി മുഖ്യമന്ത്രി. ഒന്ന് എന്ന കേരള സ്റ്റേറ്റ് നമ്പർ കാർ പ്ലേറ്റ് ഉപയോഗിക്കുന്നത് മുഖ്യമന്ത്രി. കേരള നിയമസഭയിൽ പട്ടികവർഗക്കായി സംവരണം ചെയ്തിരിക്കുന്ന സീറ്റുകൾ എത്ര? ഓപ്ഷനെ രണ്ട്. കേരള നിയമസഭയിൽ പട്ടികവർഗക്കാർക്കായി സംവരണം ചെയ്തിരിക്കുന്ന സീറ്റുകളുടെ എണ്ണം രണ്ട്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ലഭിച്ച് എത്ര ദിവസത്തിനകം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിവരം നൽകണം? ഓപ്ഷനെ 30 ദിവസം. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ലഭിച്ച് എത്ര ദിവസത്തിനകം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിവരം നൽകണം? 30 ദിവസം. ഒരു രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി എത്ര വർഷം? ഓപ്ഷൻ സി 6 വർഷം. ഒരു രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി എത്ര വർഷം? 6 വർഷം. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത പ്രധാനമന്ത്രി? ഓപ്ഷൻ സി മൊറാർജി ദേശായി. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത പ്രധാനമന്ത്രി മൊറാർജി ദേശായി. ഇന്ത്യയിൽ നിയമനിർമ്മാണത്തിന്റെ ഭാഗമല്ലാത്തത് ഏത്? ഓപ്ഷൻ സി സുപ്രീം കോടതി. ഇന്ത്യയിൽ നിയമനിർമ്മാണത്തിന്റെ ഭാഗമല്ലാത്തത് സുപ്രീം കോടതി. ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ സി താലൂക്ക്. ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് ഏത്? താലൂക്ക്. ഇന്ത്യൻ പൗരന് എത്ര മൗലിക അവകാശങ്ങളുണ്ട്? ഓപ്ഷൻ സി 6. ഇന്ത്യൻ പൗരന് എത്ര മൗലിക അവകാശങ്ങളുണ്ട്? 6. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ രൂപീകരണത്തിന് പ്രചോദനമായ ഭരണഘടനാ അനുച്ഛേദം? ഓപ്ഷൻ സി 21. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ രൂപീകരണത്തിന് പ്രചോദനമായ ഭരണഘടനാ അനുച്ഛേദം 21. ഇന്ത്യയിലെ പദവി പട്ടികയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് സമാനമായത് ആരാണ്? ഓപ്ഷനെ ലോക്സഭാ സ്പീക്കർ. ഇന്ത്യയിൽ പദവി പട്ടികയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് സമാനമായത് ആരാണ്? ലോക്സഭാ സ്പീക്കർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആർക്കാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത്? ഓപ്ഷൻ സി പ്രസിഡന്റ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആർക്കാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത്? പ്രസിഡന്റ്. ഭരണഘടന ഉറപ്പം നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ സി സ്വത്തവകാശം. ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ ഉൾപ്പെടാത്തത് ഏത്? സ്വത്തവകാശം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.